ക്രിസ്ത്യൻ ലൈവ് ചാനലിലൂടെയും മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ് ഫേസ്ബുക്ക് പേജിലൂടെയും സഭയിലെ ആരാധന എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ നിയോഗം തന്നത് 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 2:12 വാക്യത്തിൽ നിന്നാണ്. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും എന്നാണ് അവിടെ വായിക്കുന്നത്. ദൈവത്തെ തള്ളിപ്പറയുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും കൃത്യമായി ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എന്താ ഈ ദൈവത്തെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞത്? ഞാൻ പല ട്രാൻസ്ലേഷനുകളിലേക്ക് ഇങ്ങനെ മാറി നോക്കിയപ്പോൾ ഓഷാന ബൈബിൾ പോലെയുള്ള ട്രാൻസ്ലേഷനകത്ത് അവനെ നിഷേധിക്കുന്നുവെങ്കിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗുഡ് ന്യൂസ് ബൈബിൾ എന്ന് പറയുന്ന ബൈബിളിൻ്റെ മലയാള പരിഭാഷയിൽ നാം അവനെ സ്വീകരിക്കുവാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ എന്നാണ്. അപ്പൊ തള്ളിപ്പറയുക എന്ന് പറയുമ്പോൾ ദൈവത്തെ നിഷേധിക്കുക, 2 ദൈവത്തെ കൂട്ടാക്കാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ കൂട്ടാക്കാതിരിക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ പഴയ നിയമത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് പ്രാർത്ഥിച്ചു പോയ ഒരു വാക്കുണ്ട്. അത് സദൃശ്യവാക്യം 30:9. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുതേ. ശലോമോൻ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകളും നമുക്കറിയാം. അതിൽ തൻ്റെ ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ ഒരു വാക്കാണ് ജ്ഞാനം. ഇപ്പൊ കുറച്ചുകൂടി അദ്ദേഹം എത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തെ നിഷേധിക്കാൻ സാധ്യതയുള്ള 2 കാര്യം അദ്ദേഹം പറയുന്നു. 1 ദാരിദ്ര്യം, 2 സമ്പത്ത്. ഇത് രണ്ടും ഒരു പക്ഷെങ്കിൽ ഒരു വ്യക്തി ദൈവത്തെ നിഷേധിക്കത്തക്ക വിധത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശലോമോൻ പറയുന്നത് എനിക്ക് അന്നന്നത്തേക്ക് വേണ്ടുന്നത് നിത്യവൃത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 വാക്യത്തിൽ വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. അപ്പം ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, ദൈവത്തെ ദാരിദ്ര്യത്തിലോ ചിലപ്പോൾ ദൈവത്തെ സമ്പത്തിലോ നിഷേധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ശലോമോൻ പറയുന്നത്. എന്നാൽ കൃത്യമായി ആ ആശയത്തിലല്ല ഇവിടെ പൗലോസ് പറയുന്നത്. സുവിശേഷ സംബന്ധമായ ഉപദ്രവങ്ങളുടെ നടുവിൽ, വ്യക്തിപരമായ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തെ നിഷേധിക്കാതിരിക്കുക, ദൈവത്തെ ത്യജിക്കാതിരിക്കുക. പൗലോസ് തിമൊഥെയൊസിനോട് പറയുന്നത് സുഖവും ദുഃഖവും സമ്മിശ്രമായി വരുന്ന ജീവിത സാഹചര്യത്തിൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും എതിരുകളും എതിർപ്പുകളും വരുന്ന ശുശ്രൂഷ യാത്രയിലും ദൈവത്തെ തള്ളിപ്പറയാതെ വിശ്വസ്തമായ ഒരാരാധനാ ഹൃദയത്തോടെ നിരന്തരം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതവിടെ പറയുന്നത്. ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ ദൈവം നമ്മയും തള്ളിപ്പറയും. നാം ദൈവത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മയും ഏറ്റുപറയും. ഇത് എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് അറിയണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. മത്തായി സുവിശേഷം 10:32 വാക്യത്തിൽ കർത്താവ് അത് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അപ്പം നാം തള്ളിപ്പറയുന്നത് ഇവിടെയാണ്, എന്നാൽ യേശു നമ്മെ തള്ളിപ്പറയുന്നത് ഇവിടെയല്ല, അവിടെയാണ്. അപ്പം നിശ്ചയമായും ഇവിടെയായാലും എവിടെയായാലും, ജീവിതത്തിൻ്റെ ഉയർച്ചയിലായാലും താഴ്ചയിലായാലും, ജീവിതത്തിൻ്റെ നന്മയിലായാലും തിന്മയിലായാലും, ജീവിതത്തിൻ്റെ അഭിവൃദ്ധിയിലായാലും ജീവിതത്തിൻ്റെ പ്രയാസകരമായ അനുഭവത്തിലായാലും, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ,
ദൈവത്തോടുള്ള കൃത്യതയേറിയ ഒരു വെളിപ്പാട്, ദൈവത്തോട് ചേർന്ന് ദൈവത്തെ നിഷേധിക്കാതെ നിൽക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹൃദയമാണ് എന്നുള്ള കാര്യം എല്ലായ്പ്പോഴും ഓർത്തുകൊള്ളണം. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യനെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയിക്കുക എന്നുള്ളതാണ്. അതിന് കൃത്യമായി നമുക്ക് വെളിച്ചം തരുന്ന ഒരു ഭാഗമാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് ദൈവസന്നിധിയിൽ സാത്താൻ ചെന്നിട്ട് ദൈവത്തോട് പറയുന്ന ഒരു വാക്കാണ്, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടുള്ളത് കൊണ്ടല്ലേ അവൻ നിന്നെ തള്ളിക്കളയാത്തത്, ഭക്തി ത്യജിക്കാത്തത്? ആ വേലിയൊന്ന് പൊളിച്ചു കളയുക, അവൻ ഭക്തിയെ ത്യജിക്കും, തള്ളി പറയും. അപ്പൊ പിശാചിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഏകാഗ്രതയോടെ ദൈവത്തെ ആരാധിക്കുന്നവൻ ഏകാഗ്രതയെ ഭഞ്ജിച്ചുകൊണ്ട് ഏകാഗ്ര ഹൃദയത്തെ വിട്ടുകൊണ്ട് ദൈവത്തെ നിഷേധിക്കണമെന്നുള്ളതാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൊരിന്ത്യ സഭയിൽ ഒരു പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടാകുമോ, പൗലോസ് ഭയപ്പെടുകയാണ്. അതിന്റെ കാരണം ഇങ്ങനെ ഒരു സാത്താന്യ മണ്ഡലം ദൈവത്തെ തള്ളിപ്പറയിക്കത്തക്ക വിധത്തിൽ, ജനത്തെ വലിച്ചുകൊണ്ടു പോകത്തക്ക വിധത്തിൽ ജനത്തിനെതിരെ നിൽക്കുമ്പോൾ വിശ്വസ്തതയുള്ള ഹൃദയവുമായി നിൽക്കുന്നവരെയാണ് ദൈവം എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങനെ ദൈവം തരുന്ന ഏതൊരവസ്ഥയിലും ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തെ മാത്രം ഹൃദയത്തിൽ ചേർത്ത് നിർത്തുന്നവന്, അങ്ങനെയുള്ളവരെയാണ് കർത്താവിന് ആവശ്യം. ഈ ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായിട്ട് പറഞ്ഞയക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്നത്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്ന, മത്തായി സുവിശേഷം 10:16 വാക്യമാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പം ഏറ്റവും സുഖകരമായ ഒരനുഭവത്തിലേക്കല്ല ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്നത്. ആത്മീയ ജീവിതം എപ്പോഴും സൗഭാഗ്യകരമായ ഒരവസ്ഥയിലുമല്ല, ഉയർച്ചയും താഴ്ചയും ഒക്കെ വരാം. അപ്പം അവരുടെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിൻ്റെ നാമം ഉറക്കെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പൗലോസൊക്കെ അതിൽ വിജയിച്ചവരാണ്. അതുകൊണ്ട് പൗലോസ് ഈ വാക്ക് പറയുന്നത്, നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. പൗലോസ് പറയുന്നു, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, അവിടെ മനുഷ്യരിലൊന്നും ആശ്രയിക്കാനില്ലായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തിയവൻ പറയുകയാണ്, കർത്താവോ എനിക്ക് തുണ നിന്നു. ഞാൻ പറയാം, ഒറ്റപ്പെടലിന്റെ സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിൽ ദൈവവുമായി ചേർന്ന് നിൽക്കുന്നവനോട് കർത്താവ് ചേർന്ന് നിൽക്കും, കർത്താവ് ചേർന്ന് നിൽക്കും. അത് സിംഹക്കുഴിയിലായാലും, അത് പൊട്ടക്കിണറ്റിലായാലും, അത് അഗ്നി പൊയ്കയിലായാലും, തീച്ചുളയിലായാലും കർത്താവ് അവനോട് ചേർന്ന് നിൽക്കുമെന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. നിശ്ചയമായും ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, അങ്ങനെയുള്ള വിശ്വസ്തതയേറിയ ഒരാത്മീക ജീവിതം നയിക്കുന്നവരെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ആരാധനയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാം, ഒരുപക്ഷെങ്കിൽ ദൈവത്തെ ത്യജിക്കാനുള്ള, ദൈവത്തെ നിഷേധിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നമ്മുടെ മുൻപിൽ ഉണ്ടായി വന്നു എന്ന് വന്നേക്കാം. പക്ഷേ അവിടെ ദൈവത്തെ ത്യജിക്കാതിരിക്കുക. നമ്മൾ ഈ അപ്പോസ്തലപ്രവൃത്തി 3:13 വാക്യത്തിൽ അപ്പോസ്തലന്മാർ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായി യേശുവിനെ മഹത്വപ്പെടുത്തി, അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു എന്നാണ് അവിടെ വായിക്കുന്നത്. അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. ആ വാക്ക് ശ്രദ്ധിച്ചോണം, പീലാത്തോസിന് യേശുവിനെ വിട്ടയക്കാൻ ആഗ്രഹമാണ്, പീലാത്തോസിന് നീതിമാനെ ക്രൂശിപ്പാൻ ആഗ്രഹമില്ല. പക്ഷേ ഈ ജനത അവിടെ വെച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞു. 14 വാക്യത്തിൽ വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നത് കാണും, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. അപ്പൊ തള്ളിപ്പറയുക എന്ന് പറയുന്നത് ഇതാണ്, പരിശുദ്ധനായവനെ, നീതിമാനായവനെ,
അവർ തള്ളിപ്പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നമുക്കെതിരെ വെല്ലുവിളികൾ നിൽക്കുമ്പോൾ, നമുക്കെതിരെ ന്യായാധിപ സംഘങ്ങൾ നിൽക്കുമ്പോൾ, നമുക്കെതിരെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ നാം തള്ളിപ്പറയുന്ന മനോഭാവമുള്ളവരാണോ അതോ സ്വീകരിക്കുന്ന മനോഭാവമുള്ളവരാണോ? ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയാം, ഇൻ കേസ് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ആരെങ്കിലും ഒരാൾ പറയുകയാണ്, പറ്റിപ്പോയി, ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒറ്റ മാർഗമേ ഉള്ളൂ. മത്തായി സുവിശേഷം 26:69 തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. നമുക്കറിയാം 3 പ്രാവശ്യമാണ് തള്ളിപ്പറഞ്ഞത്. സ്തോത്രം. 69 തൊട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ, എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടെ ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 71 പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെട്ടപ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെയുള്ളവരോട്, ഇവനും നസറേനായ യേശുവിനോടുകൂടെ ആയിരുന്നുവെന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോട് തള്ളിപ്പറഞ്ഞു. ഇങ്ങനെ 3 വട്ടം തള്ളിപ്പറയും. 73 അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ, സത്യം നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പൊ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ അടുത്തതാണ് അവിടുത്തെ ശ്രദ്ധേയമായ വിഷയം. 75 കോഴി കൂകും മുമ്പേ നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, തള്ളിപ്പറയുന്ന ഒരു മനസ്സ് എപ്പോഴെങ്കിലും ജീവിത സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റ മാർഗമാണ് അവയുടെ മുൻപിൽ നിന്ന്, സ്തോത്രം, കണ്ണുനീരോടെ പറ്റിപ്പോയി ദൈവമേ എന്ന് ഉറക്കെ പറയുക. ഈ കണ്ണുനീര് നിശ്ചയമായും നഷ്ടപ്പെട്ടവനെ, ഒരിക്കൽ തള്ളിപ്പറഞ്ഞവനെ തിരിച്ചു ചേർക്കുവാൻ പര്യാപ്തമായതാണ്. എന്നാൽ യൂദയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഏറ്റുപറച്ചിലുള്ള മനസ്സോ മനോഭാവമോ അവനില്ലാതെ പോയി. അതിന്റെ പരിണിത ഫലം എന്താ? കെട്ടി ഞാന്ന് ചാകേണ്ടി വന്നു. അവിടെ ആ 30 വെള്ളിക്കാശ് ഭണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പുരോഹിതന്മാരോടത് പറയുന്നതിനേക്കാൾ ഭേദം യേശുവിന്റെ പാദത്തിൽ ചെന്ന് പറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അവന് തൂങ്ങിച്ചാകേണ്ടി വരില്ലായിരുന്നു എന്ന എൻ്റെ ഒരു ചിന്തയിൽ ഞാൻ അങ്ങ് പറയുകയാണ്. സ്തോത്രം. അപ്പൊ തള്ളിപ്പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. തള്ളിപ്പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് പറയണം, പറ്റിപ്പോയി ദൈവമേ, എന്നോട് വാസ്തവമായി മനസ്സലിയണമേ, നിശ്ചയമായും നമ്മുടെ കണ്ണുനീരിനെ സ്വീകരിക്കുവാൻ എൻ്റെ ദൈവത്തിന് മനസ്സുണ്ട്. അതുകൊണ്ട് പറഞ്ഞ, തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. ഒരിക്കലും തള്ളിപ്പറയാത്ത, ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ശുദ്ധമായ ഹൃദയം, സംശുദ്ധമായ ഒരു മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വചന ശുശ്രൂഷയിലൂടെ എനിക്ക് പറയാനുള്ളത് അതാണ്. സ്തോത്രം. തള്ളിപ്പറയാതെ നിൽക്കുക, തള്ളിപ്പറയാതെ നിൽക്കുക. സ്തോത്രം. ഇവിടെ മനുഷ്യരുടെ മുൻപിലാണ് നമ്മൾ തള്ളിപ്പറയുന്നത്, മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മുൻപിലാണ് നമ്മൾ തള്ളിപ്പറയുന്നത്. പക്ഷെ കർത്താവ് നമ്മളെ തള്ളിപ്പറയുന്നത് അങ്ങ് അവിടെയായിരിക്കും, ന്യായാസനത്തിന് മുൻപാകെ. അങ്ങ് നിത്യതയോടുള്ള ബന്ധത്തിലായിരിക്കും കർത്താവ് നമ്മളെ തള്ളിപ്പറയുന്നത്. പിതാവിന്റെ മുൻപാകെ, ദൂതന്മാരുടെ മുൻപാകെ, ദൈവത്തിന്റെ മുൻപാകെ ആയിരിക്കും നമ്മെ തള്ളിപ്പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും തള്ളിപ്പറയാത്ത ഒരു മനോഭാവം. ചിലരൊക്കെ മനുഷ്യരുടെ മുൻപിൽ തള്ളിപ്പറയുന്നു, മറ്റു ചിലര് സ്വന്തം ഹൃദയത്തിൽ തള്ളിപ്പറയുകയാണ്. സ്വന്തം ഹൃദയത്തിൽ തള്ളിപ്പറയുകയാണ്. അതൊന്നും ആരും അറിയുന്ന പോലുമില്ല. പക്ഷെ ഞാൻ പറയാം, ഹൃദയത്തെ ആരായുന്ന, നിരൂപണങ്ങളെ ആരായുന്ന, അന്തരേന്ദ്രിയങ്ങളെ ആരായുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഉൾഭൂവുകളെ ആരായുന്ന ഒരു ദൈവം ഹൃദയത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം പറയുന്നു, മനുഷ്യനിലുള്ളത് ഇന്നതെന്ന് സ്വതവേ അറിഞ്ഞിരിക്കിയാൽ അവന് യാതൊരുത്തിന്റെ സാക്ഷ്യം ആവശ്യമില്ല. എന്നിലുള്ളത് നിങ്ങളിലുള്ളത് ദൈവത്തിന് സ്വതവേ അറിയാം. അതുകൊണ്ട് തന്നെ സ്വതവേ അറിയുന്ന ദൈവത്തിന് മുൻപാകെ നാഢ്യങ്ങളും നാടകങ്ങളും
ബലപ്പെടത്തില്ല. ഹൃദയം തുറന്നുള്ള ഏറ്റുപറച്ചിലും ഹൃദയം തുറന്നുള്ള അനുതാപവും ഹൃദയം തുറന്നുള്ള ആ ഒരു നൊമ്പരത്തോടെയുള്ള പ്രാർത്ഥനകളുമാണ് ദൈവത്തിന് ആവശ്യം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിശ്ചയമായും അവരെ ചേർത്ത് പിടിക്കാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമാണ്. മുടിയനായ പുത്രൻ പിതാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞ എന്താ, അപ്പാ ഞാൻ നിന്നോട് സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കാണണമേ എന്നാണ് പറഞ്ഞത്. സ്തോത്രം. അങ്ങനെ മടങ്ങി വന്നവന് അപ്പൻ എന്താ ചെയ്തത്? നമ്മൾ വായിക്കുന്നത് അവന്റെ നാറുന്ന കവിളിൽ ചുംബനം ചെയ്തു എന്നുള്ളതാണ്, അവന്റെ നാറുന്ന വസ്ത്രം മാറി എന്നുള്ളതാണ്, അവന്റെ കൈക്ക് ഒരു മോതിരം കൊടുത്തു എന്നുള്ളതാണ്, അവന്റെ കാലിനൊരു പുതിയ ചെരുപ്പ് കൊടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നഷ്ടപ്പെട്ടവനെ, തള്ളിപ്പറഞ്ഞവനെ, നിഷേധിച്ചവനെ, ദൈവത്തിന്റെ ശബ്ദത്തെ സ്വീകരിക്കാതിരുന്നവനെ, മടങ്ങി വന്നാൽ അവനെ സ്വീകരിക്കുവാൻ വഴിക്കണ്ണുമായിരിക്കുന്ന അപ്പനെ പോലെ ഈ പകലിൽ എന്റെ ദൈവം ഇരിക്കുന്നു എന്നുള്ള ദൂത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിശ്ചയമായും ആ നിയോഗത്തിന്റെ ദൈവ ശബ്ദത്തെ മനസ്സാസ്വീകരിച്ചുകൊണ്ട് കർത്താവിനോട് പറ പറ്റിപ്പോയി പറ്റിപ്പോയി പറ്റിപ്പോയി. നിശ്ചയം ഒരു വലിയ മാറ്റം, ഒരു വലിയ മുന്നേറ്റം, വിജയകരമായ ഒരു 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 വർധനവ് ദൈവം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അങ്ങനെ ഒരു സമർപ്പിതമായ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം കരുണയിട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്തൃസന്നിധിയിൽ ഒന്ന് അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. തള്ളിപ്പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറ പറ്റിപ്പോയി കർത്താവേ, എന്നോട് മനസ്സിലിയണേ, എന്നെ സഹായിക്കണേ, തള്ളിപ്പറഞ്ഞു പോയി എന്നെ സഹായിക്കണേ. ഒന്ന് പറഞ്ഞാട്ടെ. യോഹന്നാൻ്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു നമുക്ക് വേണ്ടി പിതാവിൻ്റെ ആമേൻ അടുക്കൽ പക്ഷപാതം ചെയ്യുന്നു. യേശു നമുക്ക് വേണ്ടി അവിടെയുണ്ട്, നമ്മെ തിരിച്ചു പിടിക്കാൻ, നമ്മെ മടക്കിയെടുക്കാൻ എൻ്റെ കർത്താവിന് മനസ്സുണ്ട്. വായി തുറന്ന് പ്രാർത്ഥിച്ച് ഈ വചനത്തെ ഹൃദയത്തിലൊന്ന് സ്വീകരിച്ചാട്ടെ, ദൈവത്തെ തള്ളിപ്പറയാത്ത ഒരു നിറവിലേക്ക് ഒന്ന് വന്നാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രാജാദി രാജാവേ, കർത്താദി കർത്താവേ, ദൈവവചനം കേൾക്കുന്ന ഈ ജനത്തെ ഉള്ളം തുറന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുതകരമായ വ്യതിയാനങ്ങളും അത്ഭുതകരമായ മാറ്റങ്ങളും ഈ ജനത്തിന് കർത്താവ് കൽപ്പിക്കണമേ. ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാരീരിക മാനസിക നന്മകൾ, ആത്മീയ ഭൗതിക നന്മകൾ ഈ ജനത്തിന് മേൽ പകരപ്പെടട്ടെ. ജീവിതത്തിൻ്റെ സകല പ്രതിസന്ധികളും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള അഭിഷേകം നൽകണമേ. ദൈവം